بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد بريم الله وري السلام عليكم رمضان ده ننمغل الله نمك اللام نلغي أن كريه كمارا وطه وليارج چد وسم سورة الكهف پارانم چيل ايري پنني مولا غريمان پرواجنگ ترميني صلى الله عليه وسلم ثرالام وزننگل لوده أدن نمي پڑي پيكنو ഒരാൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അവൻ്റെ പാദം മുതൽ ആകാശം വരെ അത് വെളിച്ചമായി മാറും. ഒരാൾ വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. അടുത്ത വെള്ളിയാഴ്ച വരെ അവനതൊരു പ്രകാശമായി മാറുമെന്നും മറ്റൊരു വചനത്തിലുണ്ട്. ദജ്ജാലിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ തേടാൻ സാധിക്കും. മാത്രവുമല്ല അന്ത്യനാളിൽ അതവന് തെളിച്ചമായി വരുമെന്നും പ്രവാചക വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായമാണല്ലോ ഗുഹ എന്നർത്ഥമുള്ള സൂറ അൽ കഹ്ഫ്. 110 ആയത്തുകളാണ് അതിലുള്ളത്. ഒരു 30 മിനിറ്റ് സമയം നമ്മൾ നീക്കിവെച്ചാൽ വളരെ ലളിതമായി നിഷ്പ്രയാസം നമുക്കത് പാരായണം ചെയ്യാൻ സാധിക്കും. ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം ഒരാഴ്ചയിലേക്കുള്ള ആത്മീയ ഊർജമാണ് സൂറത്തുൽ കഹ്ഫ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കാരണം വിശ്വാസിക്ക് ആവേശം നൽകുന്ന ഒരുപാട് ചരിത്ര സംഭവങ്ങൾ അതിലുണ്ട്. ആദർശധീരരായ ഒരുപറ്റം ചെറുപ്പക്കാർ, സ്വന്തം രാജ്യം വിട്ട് ഗുഹയിൽ അഭയം തേടിയവർ, അള്ളാഹുവിൻ്റെ പ്രീതിയെ മാത്രം ആഗ്രഹിച്ചവർ. രണ്ട് തോട്ടക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്, അവർ രണ്ട് കൂട്ടുകാരാണ്. വിശ്വാസിയായ സുഹൃത്ത് വലിയ സമ്പന്നനായ തൻ്റെ കൂട്ടുകാരനോട് പറയുന്നു, നിന്റെ സമ്പത്തിൻ്റെ യഥാർത്ഥ ഉടമ അള്ളാഹുവാണ്. അവനതിനെ പുച്ഛിക്കുകയാണ്, കളിയാക്കുകയാണ്. തൻ്റെ സമ്പുഷ്ടമായ തോട്ടം നശിച്ചപ്പോഴാണ് അവൻ്റെ യാഥാർത്ഥ്യം ബോധ്യമായത്. മൂസയുടെയും ഖിദറിൻ്റെയും യാത്രയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വിജ്ഞാനം തേടിക്കൊണ്ടുള്ള വിശ്വാസിയുടെ ജീവിതയാത്രയിൽ ഒരുപാട് പാഠങ്ങൾ ആ സംഭവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദുൽഖർനൈനിയെക്കുറിച്ചും യജൂജ് മജൂദിനെക്കുറിച്ചും സൂറത്തുൽ കഹ്ഫിൽ വിശദീകരിക്കുന്നുണ്ട്. ഇബിലീസിൻ്റെ ധിക്കാരത്തെക്കുറിച്ച്, സമ്പത്തിൻ്റെ നശ്വരതയെക്കുറിച്ച്, പരലോക യാഥാർത്ഥ്യത്തെക്കുറിച്ചെല്ലാം സൂറത്തുൽ കഹ്ഫ് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും അള്ളാഹു നമ്മെ തിരിയപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ഈ അധ്യാപനത്തെ പാരായണം ചെയ്യുവാനും പഠിക്കുവാനും വിശ്വാസികളായ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.